ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള വിദ്യാഭ്യാസമൊക്കെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. നേതൃത്വം എടുത്ത തീരുമാനമായതുകൊണ്ടാണ് അത് നടപ്പിലാക്കിയത്. ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല. തീർച്ചയായിട്ടും അതിപ്പോൾ ആഗ്രഹിക്കുമല്ലോ. കാസർഗോട്ടെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് 100% ബില്ല് മാറിക്കിട്ടാത്തത് കാസർഗോഡ് നഗരസഭയുടെ പ്രശ്നമല്ല. ഇത് പാസ്സാണെങ്കിൽ ട്രഷറിയുടെ സംവിധാനം കറക്റ്റ് വരണം. അത് വരാതിരത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളും കൂടി അത് മനസ്സിലാക്കണം. അബ്ബാസ് ബീഗം എന്ന നഗരപിതാവിനോട് കൂടുതൽ ചോദ്യം ചോദിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു നഗരപിതാവായി ചാർജെടുത്ത് 2 ദിവസം കഴിഞ്ഞെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് മുമ്പിൽ 2 വർഷം വളരെ ചെറിയ സമയമാണ്, അതും വലിയ പ്രതിസന്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. സാറിന് എങ്ങനെയാണെന്ന് അറിയില്ല. 2 വർഷം അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. 6-7 മാസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. പുരോഗതി എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. എന്നിരുന്നാലും ഈ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു ചില വിവാദങ്ങൾ കൂടി പറയാത്ത അല്ലെങ്കിൽ ചോദിക്കാത്ത കടന്നു പോകാൻ സാധിക്കില്ല. നഗരപിതാവ് എന്ന സ്ഥാനത്തേക്ക് അബ്ബാസ് ബീഗം കടന്നു വരുന്നത് ചില വിവാദങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. മുൻ നഗരസഭാ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് മുനീർ ഒഴിഞ്ഞ ഒരു സ്ഥാനത്തേക്കാണ് താങ്കൾ എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് മുനീറിനെതിരെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി നടപടിയെടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ 5 ദിവസം ഒഴിവാക്കി. വിശദീകരണം തൃപ്തികരമായില്ലെങ്കിൽ കടുത്ത നടപടിയെടുക്കുമെന്നാണ് മാഹിൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് മാഹിനാജി കലക്ടർ മാഹിനാജി പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിവാദം ഉണ്ടാകാനൊരു സാഹചര്യം ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒന്നും പറയാൻ എനിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നേരത്തെ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിട്ടില്ലെന്നാണ് ചില ആൾക്കാരെങ്കിലും പറയുന്നത്. പക്ഷേ ഞാൻ അടുക്കമുള്ള മാധ്യമ പ്രവർത്തകർ അത് കൃത്യമായി എഴുതി വിട്ടതാണ്. ഇങ്ങനെ ഒരു ധാരണ പ്രകാരമാണ് മുനീർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ സ്ഥാനം അങ്ങനത്തെ ധാരണ ഉണ്ടായില്ല എന്നുള്ള പ്രചരണം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് അറിയോ? അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. കാരണം ഇത് നേതൃത്വം എടുത്തൊരു തീരുമാനമാണ്. നേതൃത്വം എടുത്ത തീരുമാനമായതുകൊണ്ടാണ് അത് നടപ്പിലാക്കിയത്. നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ നടപ്പിലാക്കാൻ വരില്ലല്ലോ. അപ്പോൾ നേരത്തെ അത് തീരുമാനം എടുത്തതാണ്. പിന്നീട് പുറത്ത് ആളുകൾ പലതും പറയുന്നുണ്ടാവും, അതിന് നേതൃത്വം മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ മുനീർ നഗരസഭാ ചെയർമാൻ സ്ഥാനം വെച്ച് മാറുന്നതോടൊപ്പം നഗരസഭാ കൗൺസിൽ സ്ഥാനം കൂടി രാജിവെച്ചു. അത് പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ സംഭവിക്കുന്നു. അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെയുള്ള ഒരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരണ പ്രകാരമാണ് നമ്മുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടത്. ഇത് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്നുള്ള ഷോക്കായിരുന്നു അതോ? തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ആർക്കും ഉണ്ടാവില്ലല്ലോ. വളരെ വൈകാരികമായിട്ടാണ് അന്ന് രാജിവെച്ചതും തങ്ങളെ കെട്ടിപ്പിടിച്ചതും തങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും അഡ്വക്കേറ്റ് മുനീർ നൽകിയതും. കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ എന്തിനും കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു പോയ നഗരപിതാവാണ്. പക്ഷേ അന്നത്തെ നഗരപിതാവാണ്. പക്ഷേ നിങ്ങളുടെ സ്ഥാന ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? അദ്ദേഹവുമായി ഞാൻ സംസാരിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല. അദ്ദേഹം വരണമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിപ്പോൾ ആഗ്രഹിക്കുമല്ലോ. അത് ആഗ്രഹിക്കാതിരിക്കുകയല്ല. താങ്കൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ 3 വർഷം ഒരുപോലെയാണ് പ്രവർത്തിച്ചത്. അഡ്വക്കേറ്റ് വി എം മുനീർ ചെയർമാനായപ്പോൾ അന്ന് മുതൽ ആ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഒരേ രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ പ്രവർത്തിച്ച് കൊണ്ടുതന്നെ വന്നതാണ്. അത് വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിലും ഭരണപരമായ കാര്യത്തിലാണെങ്കിലും ഒരു വ്യത്യാസം അതിലുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ സൗഹൃദം ഉണ്ടായത്. ആ സൗഹൃദം ഇപ്പോൾ ഞാൻ നിലനിർത്തുന്നുണ്ട്. അദ്ദേഹം കൂടെ വേണമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും അത് തോന്നുമല്ലോ. തോന്നുന്നു. അതൊരു വിഷമം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും അത് തോന്നുമല്ലോ. തോന്നുന്നു. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ശക്തി കൂടി ആകുമായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? ഇങ്ങനെ ഒരു പ്രകോപനത്തിൽ അദ്ദേഹം പെടാനുള്ള കാരണം എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്കതറിയില്ല. അദ്ദേഹത്തോടെ ചോദിച്ചാലേ അറിയുള്ളൂ. പക്ഷേ ഞങ്ങൾ കുറേ ദിവസമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആരുടെയും മുമ്പിൽ വരാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഒന്നും വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. പാർട്ടിക്ക് വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ താങ്കളോട് ചോദിച്ചിട്ട് കാര്യം ഇല്ല. ആ ഒരു വിഷയത്തിൽ എന്നോട് അത് പാർട്ടി നേതാക്കന്മാരോടും മറ്റുള്ളവരോടും ചോദിച്ചു. കഴിഞ്ഞ ദിവസം താങ്കളുടെ നാട്ടിൽ വലിയൊരു ഉത്സവ പ്രതീതി ഉണ്ടായിരുന്നു. അതായത് താങ്കൾ നഗരസഭാ പിതാവായി തെരഞ്ഞെടുത്തതോടുകൂടി നാട്ടുകാർ വലിയൊരു ആഘോഷത്തിലാണ്. ഈ ആഘോഷത്തിനൊക്കെ കൃത്യമായ ഭരണ മികവ് കാണിച്ചു നൽകാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടല്ലോ? തീർച്ചയായിട്ടും
ജനങ്ങൾ കാസർഗോട്ടെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് 100% കഴിഞ്ഞ ദിവസം വ്യാപാരി നേതാവിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഒറ്റ വാക്കിലാണ് ഉത്തരം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനിയൊരു പ്രതീക്ഷയുണ്ട്. അതൊക്കെ സഫലമാകുമോ പ്രതീക്ഷയൊക്കെ? തീർച്ചയായിട്ടും അതിനുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവും, പ്രവർത്തനങ്ങൾ ഉണ്ടാവും. പിന്നെ ബാക്കിയൊക്കെ ഇനി എന്തെന്നുള്ളത് നമുക്ക് വഴിയെ വെച്ച്. ഓഫീസിൽ കയറിയിരുന്ന് ഒപ്പിടുന്ന ചെയർമാനായിട്ട് മാത്രം മാറുമോ അല്ലെങ്കിൽ നഗരത്തിൽ ജനങ്ങളോടൊപ്പം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂടെയാണ് ഉണ്ടാവുക. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും അവരുടെ സുഖങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കുവാനുള്ള വിദ്യാഭ്യാസമൊക്കെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. നഗരത്തിൻ്റെ പുത്രൻ കൂടിയാണ് അബ്ബാസ് ബീഗം. താങ്കളുടെ ചെറുപ്പകാലം തൊട്ട് നഗരമായിട്ട് വലിയ ബന്ധമാണ്. താങ്കളുടെ പർദ്ദ കടകളും താങ്കളുമായി ബന്ധപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതിന് തൊട്ട് അരികിലുള്ള പ്രദേശങ്ങളൊക്കെ. നഗരവാസികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതൊക്കെ താങ്കളുടെ ഭരണത്തിന് ഗുണകരമായി മാറും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, എല്ലാ മേഖലയിലുള്ള ആളുകളും. അപ്പോൾ എല്ലാ മേഖലയിലുള്ള ആളുകളായിട്ട് നല്ല ബന്ധം പുലർത്തി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ സഹായ സഹകരണമൊക്കെ എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. കരാറുകാർക്ക് വലിയ പരാതികളുണ്ട്, അവരുടെ ബില്ലുകളൊന്നും യഥാസമയം മാറി കിട്ടുന്നില്ല. അത് താങ്കൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, അന്നും താങ്കൾ ചില ഇടപെടലുകളൊക്കെ നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇപ്പോൾ ഞാനിവിടെ കയറി വരുമ്പോൾ ഒരു കരാറുകാരൻ എന്നോട് പറഞ്ഞത് ഈ കാര്യം കൃത്യമായി ചോദിക്കണമെന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും? ബില്ലുകളൊന്നും മാറി കിട്ടുന്നില്ല. ബില്ല് മാറിക്കിട്ടാത്തത് കാസർഗോഡ് നഗരസഭയുടെ ഒരു പ്രശ്നമല്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ട്രഷറിയിൽ 100,000 രൂപയുടെ മീതെ ബില്ല് പാസ്സാകുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 1.5 കോടി രൂപൻ്റെ ബില്ല് എഴുതി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് പാസ്സാണെങ്കിൽ ട്രഷറിയുടെ സംവിധാനം കറക്റ്റ് വരണം. അത് വരാതിരത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തനത് ഫണ്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും ആസൂത്രണമുണ്ടോ? തീർച്ചയായിട്ടും തനത് ഫണ്ടുകൾ വർദ്ധിപ്പിക്കണം, അതിനുള്ള സംവിധാനം ഉണ്ടാക്കും കാസർഗോഡ് നഗരസഭ. വലിയ ആഘോഷത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ഷീലോഡ്ജ് ഇപ്പോഴും പൊട്ടിക്കിടക്കുകയാണ്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കലിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അത് അതിൻ്റെ ASഉം TSഉം ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പെർമിഷൻ PWD നിന്ന് കിട്ടണം. അതും കൂടി കാസർഗോഡിന് എല്ലാ നഗരസഭയ്ക്കും അതും കൂടി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് തന്നിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് അവിടെ പോയി നമുക്ക് കിട്ടുമ്പോൾ കുറേ മാസങ്ങൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം അതിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ സംവിധാനം ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീലോഡ് കൊടുക്കാനുള്ള സംവിധാനം ആക്കാൻ പറ്റും. ആറുവരിപ്പാത കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടൗണാണ് കാസർഗോഡ് ടൗൺ. അതിലേറ്റവും ഭംഗിയാർന്ന മേൽപ്പാത നമ്മുടെ കാസർഗോഡ് ടൗണിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ 2-3 മേൽപ്പാലങ്ങളെ അത്തരത്തിലുള്ളൂ. നമ്മുടെ സൗന്ദര്യം, നമ്മുടെ നഗരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതോടൊപ്പം പുതിയ ബസ് സ്റ്റാൻഡ് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള അതല്ലെങ്കിൽ അതിനെ ആധുനികവൽക്കരിക്കാനുള്ള എന്തെങ്കിലും പദ്ധതിയുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ചു, പിന്നെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരികയാണ്. നമുക്കവിടെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാർക്കിംഗ് പ്രശ്നമുണ്ട് അവിടെ. ആ പാർക്കിംഗ് പ്രശ്നം നമ്മുടെ ഈ മേൽപ്പാലം വരുന്നതോടു കൂടി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അതിൻ്റെ നിയമം കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റം വരുത്താൻ നമുക്ക് അവിടെ സാധിക്കും. ഈ പുതിയ സ്റ്റാൻഡ് കെട്ടിടം ഏതെങ്കിലും രീതിയിൽ ആധുനികവൽക്കരിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു പഴഞ്ചൻ രീതിയിലേക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡ് മാറിപ്പോയോ? ഒരു ആധുനിക ടച്ച് അതിലേക്ക് മോഡേൺ ടച്ച് കൊണ്ടുവരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും വ്യാപാരികളുടെ സഹായത്തോടു കൂടി നമുക്ക് പലതും അവിടെ ചെയ്യാൻ പറ്റും. ലിഫ്റ്റുകൾ സജ്ജീകരിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ പുതിയ സ്റ്റാൻഡ്? വലിയ ലിഫ്റ്റിൻ്റെ ആവശ്യം അവിടെ കാണാം. കാരണം 3-ാമത്തെ നില ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്, പല പല അതിലെ കട മുറികളും. മാത്രമല്ല അതിലുള്ള വ്യാപാരികൾക്കും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഈ അതിൽ കയറിപ്പോകുന്ന ഇടം, ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് കയറിപ്പോകുന്ന സ്ഥലം ഇടിഞ്ഞതും ഇരുണ്ട് നിറഞ്ഞതുമാണ്. ലിഫ്റ്റ് സജ്ജീകരിച്ചാൽ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല? അല്ല, അവിടുത്തെ സ്റ്റെപ്പൊക്കെ വലിയ സ്റ്റെപ്പാണ്, പക്ഷേ അവിടെ ഈ ബസ് സ്റ്റാൻഡുകളൊക്കെ പൊതുവെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനൊരു മാറ്റം ഉണ്ടായിക്കൂടെ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാക്കണം. അത് അതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരും. നഗരസഭയുടെ തനത് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തനത് വസ്തുവകകൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ പെയിൻ്റ് അടിക്കുകയോ അതിനെ നല്ല രീതിയിൽ ഭംഗിയാക്കാനോ ശ്രമിച്ചാൽ തൊട്ടടുത്ത ദിവസം വന്ന് അതിൽ നോട്ടീസ് പതിപ്പിക്കും. പിന്നീട് അതിലേക്ക് നോട്ടീസിൻ്റെ
കല്യാണമാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. ഇത് തടയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ജനങ്ങളും കൂടി അത് മനസ്സിലാക്കണം. ഈ ഇവക കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒട്ടിക്കുമ്പോൾ ഇത് നല്ലൊരു സ്ഥലമാണ് എന്നുള്ളതും കൂടി അവർ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നോട്ടീസുകൾ, അതുപോലെ തന്നെ മറ്റുള്ള പോസ്റ്ററുകൾ ഇതൊക്കെ ഒട്ടിക്കുവാനുള്ള സംവിധാനം, അത് ചില പ്രത്യേക സ്ഥലത്ത് ചില ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി കാസർഗോഡ് നഗരസഭ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാനുണ്ട്, ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. ഈ നഗരത്തിൽ അങ്ങോളം ഒട്ടിക്കുന്ന പരിപാടി അവസാനിക്കണം. അതിന് കൃത്യമായ സ്ഥലം നിർദ്ദേശിക്കും, ബോർഡുകൾ സ്ഥാപിച്ചു നൽകും. അത് വലിയൊരു മാറ്റമാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വലിയൊരു മാറ്റമായിരിക്കും, കാരണം നഗരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ 30% കവർന്ന് തിന്നുന്നത് ഈ നോട്ടീസും ബാനറുമാണ്. അതിന് മാറ്റം ഉണ്ടാവും. അതിന് മാറ്റം ഉണ്ടാവും. ഓക്കെ, എന്തായാലും കാസർഗോഡ് നഗരത്തിന് ഒരു പിതാവിന് കിട്ടിയെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഭിപ്രായം, കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ സ്വകാര്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇനി പണിയെടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായി മാറട്ടെ. താങ്കൾക്ക് നല്ലൊരു ഭരണ മികവ് കാണിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.